പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവമേ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു പിതാവായ ദൈവമേ പുത്രനായ യേശുവേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ പരിപൂർണമായി അങ്ങേക്ക് സമർപ്പിക്കാനും ഈ ലോകത്തിന് വേണ്ടിയല്ല മറ്റൊരു ജീവിതം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയ ദൈവമാതാമെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവും അങ്ങോട്ടു തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാൻറ്റമേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിന് തമുരാനോട് അപേക്ഷിക്കണമേ പ്രൈസ് ക്രൈസ്ത ലോഷ് ഈശ്വായ്ക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ യോഗനാന സുവിശേഷം ആറാം അധ്യായം ഇന്ന് നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് ആമുഖമായി ചിന്തിക്കുകയും യോഗനാന സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒന്ന് തുടങ്ങിയുള്ള വാക്യങ്ങളിൽ ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നതിനെ കുറിച്ചാണ് പറയുക വലിയ ജനക്കൂട്ടം ഈശോട് ഇരികിലുണ്ടായിരുന്നു ഈശോ ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവർക്ക് അനുകമ്പ തോന്നി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈശോ തീരുമാനിച്ചു എങ്കെന്തു കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഈശോയ്ക്ക് അറിയായിരുന്നു ഈശോ അപ്പസോനന്മാരോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷണം കൊടുക്കണം എങ്ങനെ കൊടുക്കും അപ്പോൾ ഇലിപ്പോസ് അതിന് മറുപടി പറഞ്ഞു ഇത് അല്പം കൊടുക്കണമെങ്കിൽ നമ്മൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ കൺവെൻഷനൊക്കെ പണ്ട് കൊടുത്തോണ്ടിരുന്നത് പോലെ രണ്ട് കഷ്ണം ബ്രെഡ് കൊടുക്കണമെങ്കിൽ അല്പം കൊടുക്കണമെങ്കിൽ നല്ല ചിലവുണ്ട് നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല നമ്മുടെ ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് അന്ത്രയോസ് പറഞ്ഞു അഞ്ചപ്പം രണ്ട് മീനുമുള്ള ഒരു ബാലൻ ഇവിടെയുണ്ട് ഈ ബാലന്റെ കയ്യിൽ കൃത്യമായി അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് എന്ന് അന്തര്യോസ് എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്തുമാട്ടെ അന്തര്യോസ് പറഞ്ഞ അഞ്ചപ്പവും രണ്ട് മീനുമുള്ള ഒരു ബാലൻ ഇവിടെയുണ്ട് ഈശോ പറഞ്ഞ അത് കൊണ്ടുപോവാ ശിഷ്യന്മാര് ഈ ബാലന്റെ അടുത്ത് ചെന്നു ഒരു ഈ ബാലന് അവന്റെ അമ്മ ധ്യാനം കൂടാൻ പോയപ്പോൾ കൊച്ചു പോകുന്നതല്ലേ കൊച്ച് ഈ കുഞ്ഞിന് വിശക്കുന്നുണ്ടാകുമ്പോൾ കഴിക്കാൻ വേണ്ടി കൊടുത്തുവിട്ടുക അവനത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക ഈശോ പറഞ്ഞു അത് തരാൻ അപ്പസോലന്മാർ അവനോട് പറഞ്ഞു ഒരുപാട് സഹോദരങ്ങളെ ഇവിടെ നമ്മളൊന്ന് ചിന്തിക്കണം ഈ ബാലൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എത്ര അപ്പം കൊടുക്കും എത്ര മീൻ കൊടുക്കും എത്ര അപ്പം കൊടുക്കും എത്ര മീൻ കൊടുക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഈ ബാലൻ എന്താ ചെയ്തത് മുഴുവൻ അപ്പവും മുഴുവൻ മീനും കൊടുത്തു തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഒരപ്പം അരമീനെങ്കിലും നമ്മൾ മാറ്റി വെക്കും സത്യമാണ് ഒരപ്പമെങ്കിലും മാറ്റി വെക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം കർത്താവ് നമ്മളോട് അനുദിനം ആവശ്യപ്പെടുന്ന കാര്യമാണ് നിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പവും മീനും എനിക്ക് തരിക എന്നാ നമ്മുടെ കയ്യിലിരിക്കുന്ന അപ്പം അത് നമ്മുടെ ജീവിതമാണ് അത് നമ്മുടെ ജീവനും ജീവിതവുമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന അപ്പവും മീനും നമ്മുടെ കഷ്ടതകളാണ് നമ്മുടെ വേദനകളാണ് നമ്മുടെ ദുഃഖങ്ങളാണ് നമ്മുടെ പ്രതിസന്ധികളാണ് കർത്താവ് നമ്മളോട് പറയുന്നു നിന്റെ ജീവിതത്തിലുള്ള അപ്പോ മീനും എനിക്കതാ നമ്മളൊന്നും പലപ്പോഴും പകുതിയൊക്കെ കൊടുക്കുകയുള്ളൂ നമ്മൾ നാലാ സമർപ്പിക്കുന്നു എന്നെ സമർപ്പിക്കുന്നു ഒക്കെ പറയും പക്ഷേ അത് പൂർണ്ണമായി നൽകാൻ നമുക്ക് പറ്റുന്നില്ല ബാലൻ എന്താ ചെയ്തത് തൻ്റെ കൈവശത്തിലുണ്ടായിരുന്ന സകലതും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് തൻ്റെ കൈവശത്തിൽ ഉണ്ടായിരുന്ന സകലതും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ഒന്നും മാറ്റിവെച്ചില്ല ഈ ബാലൻ നൽകിയ അപ്പത്തെയും മീനിനെയും കർത്താവ് ആശീർവദിച്ചു ബാലൻ നൽകിയ അപ്പത്തെ മീനിനെ കർത്താവ് ആശീർവദിച്ചു അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും കൊടുത്തു പുരുഷന്മാരുടെ എണ്ണം കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും വേറെയുണ്ട് അത്രയും പേരും വയറു നിറയെ ഭക്ഷണം കഴിച്ചു വയറു നിറയെ ഭക്ഷണം കഴിച്ചു അപ്പം കഴിച്ചു മീൻ കഴിച്ചു സകലതും കഴിച്ചു അവരെല്ലാം സന്തോഷത്തോടെ പോയി അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി ഈ അപ്പോൾ എല്ലാം കഴിച്ച് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു മിച്ചമുള്ളതെല്ലാം ശേഖരിച്ചോണം മിച്ചമുള്ളത് ശേഖരിക്കണം ഇവിടെ സഹോദരങ്ങളെ മിച്ചം വന്നത് പന്ത്രണ്ട് കുട്ടി നിറയാണ് അവധനം പറയുക ഈ മിച്ചം വന്ന പന്ത്രണ്ട് കുട്ടിയ അപ്പത്തിന്റെ അവകാശി ആരാണ് മിച്ചം വന്നല്ലോ അതിനൊരു അവകാശമുണ്ടല്ലോ അതാരാണ് അത് തീർച്ചയായും ആ ബാലൻ തന്നെയാണ് മറ്റാരും അല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബാലൻ കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ അവൻ കൊണ്ടുവന്ന അപ്പത്തിന് കണക്കുണ്ട് അഞ്ചെണ്ണം രണ്ട് മീന് അതിനും കണക്കുണ്ട് അവൻ കൊണ്ടുവന്നതിനെ ദൈവസന്നതിയിൽ സമർപ്പിച്ചു ദൈവവാദനെ ആശീർവദിച്ചു തിരിച്ചു പോകുമ്പോൾ അവന്റെ അപ്പത്തിന്റെ എണ്ണത്തിന് കണക്കില്ല അല്ലേ ലൂയ്യ എൻ്റെ പ്രിപിടെ സഹോദരങ്ങളെ നമ്മളൊക്കെ ദൈവസന്നദിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോഡരികിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വേദനകൾക്ക് കണക്കുകളുണ്ട് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന വേദനകളും ദുഃഖങ്ങളും ആയിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്നത് നാം ആത്മാർത്ഥമായി അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള അനുഗ്രഹവുമായാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് തിരിച്ചു പോകുക ഒരുപാട് സഹോദരങ്ങളിൽ മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ പറയേണ്ടതുണ്ട് ഈ ബാലൻ്റെ സമർപ്പണം എത്രയോ ആളുകളെ ആനന്ദത്തിലേക്ക് നയിച്ചു ഈ ബാലൻ്റെ സമർപ്പണം എത്രയെത്ര ആളുകളെയാണ് ആനന്ദത്തിലേക്ക് നയിച്ചത് ഈശോയ്ക്ക് ആനന്ദമായി അപ്പസോൾമാർക്കെല്ലാം ആനന്ദമായി അവിടെ കേട്ട അവിടെ കൂടി നിന്ന ചേട്ടന്മാർക്കെല്ലാം ആനന്ദമായി അമ്മച്ചിമാർക്കും പിള്ളേർക്കുമെല്ലാം ആനന്ദമായി എല്ലാറ്റിലും ഒരു ഈ ബാലൻ്റെ കുടുംബത്തിന് ഭയങ്കര ആനന്ദമായി കാരണം അഞ്ചപ്പം കൊടുത്തുവിട്ട് കൊച്ച അവൻ തിരിച്ചുവന്നും പന്ത്രണ്ട് കോട്ടയായിട്ടാണ് വരുന്നത് എല്ലാവർക്കും ആനന്ദകരമായി മാറി എന്നുള്ളതാണ് സത്യം എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ സമർപ്പണം നമ്മളുമായി ബന്ധപ്പെടുന്ന അനേകർക്ക് ആനന്ദത്തിന് കാരണമായി മാറും ആ സമർപ്പണത്തിൻ്റെ പരിണിത ഫലമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനേകർക്ക് ആനന്ദകരമായി മാറും നമ്മുടെ മദർ തെരേസ മദർ തെരേസ ജീവിതത്തെ ക്രിസ്തുവിനായി സമർപ്പിച്ചു തൻ്റെ ജീവിതത്തിൻ്റെ നിസാരതയെ ക്രിസ്തുവിനായി മദർ തെരേസ സമർപ്പിച്ചപ്പോൾ എത്രയോ ആളുകൾക്ക് എത്രയോ വ്യക്തികൾക്ക് അത് ആനന്ദകരമായി മാറി എന്ന് നമ്മൾ ചിന്തിക്കണം മദർ തെരേസയുടെ ജീവിത കാലഘട്ടത്തിൽ മാത്രമല്ല തുടർന്നും മദർ സ്ഥാപിച്ച സന്യാസ സഭയിലൂടെ അനേകരുടെ ജീവിതങ്ങൾ ആനന്ദകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആനന്ദകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് ജീവിതമെന്ന് പറയുക ഈ ബാലൻ്റെ സമർപ്പണത്തെ അനേകരുടെ ജീവിതത്തിലേക്ക് ആനന്ദത്തിലേക്ക് നയിച്ചതുപോലെ നമ്മുടെയൊക്കെ സമർപ്പണങ്ങൾ അനേകരെ ആനന്ദത്തിലേക്ക് നയിക്കും ഈ ബാലന് എന്ത് ആനന്ദമുണ്ടായി നിന്റെ സമർപ്പണമില്ലായ്മയാണ് നിന്റെ അസ്വസ്ഥത എന്ന് പറയുക എൻ്റെ സമർപ്പണമില്ലായ്മയാണ് എൻ്റെ ഭാരമെന്ന് പറയുക എൻ്റെ സമർപ്പണമില്ലായ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സകല അസ്വസ്ഥതകളുടെയും കാരണം ഞാൻ പരിപൂർണമായി ദൈവത്തിന് എന്നെ നൽകുമ്പോൾ എനിക്കുള്ളത് നൽകുമ്പോൾ എൻ്റെ ജീവിതം ആനന്ദകരമായി മാറും എൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതം ആനന്ദകരമായി മാറും എൻ്റെയും എൻ്റെ ചുറ്റുപാടുകളും ആനന്ദകരമായി മാറാൻ എനിക്ക് ദൈവസന്നധിയിൽ സമർപ്പിക്കാൻ പറ്റണം സമർപ്പണമെന്ന വാക്കിൻ്റെ അർത്ഥം നൽകുക എന്നതാണ് നമ്മൾ നൽകിയതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ നൽകിയത് തമ്പുരാൻ്റെ കയ്യിലാണ് തമ്പുരാൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുത്തതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല ആ കാര്യം കർത്താവ് ക്രമീകരിക്കും ആളയിൽ വയ്യ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ബാലൻ അപ്പം കൊടുത്തു അപ്പം വർദ്ധിപ്പിച്ചു എല്ലാവരും കഴിച്ച് തൃപ്തരായി വീടുകളിലേക്ക് പോയി പിറ്റേ ദിവസത്തെ കാര്യം അതിമനോഹരാണ് രാവിലെ എഴുന്നേറ്റ് ജനങ്ങളെല്ലാം കൂടി ഈശോ അന്വേഷിച്ചു വന്നു ഈശോ അന്വേഷിച്ചു വന്നപ്പോൾ ഈശോയെ കണ്ടില്ല അവര് അന്വേഷിച്ചു അപ്പോൾ ഈശോ മറുകറിക്ക് പോയി അവർ കിട്ടിയ വള്ളം എല്ലാം കൂടെ പിടിച്ച് ഈ മറുകയറി ചെന്നു ഈശോ നോക്കിയപ്പോഴേ തലേദിവസേനേക്കാളും ഇരട്ടി ആളുകളാണ് വരുന്നത് അവർക്കൊരു കാര്യം മനസ്സിലായി അവരോട് ചെന്നത് വീട്ടിൽ ഇന്ന് കഞ്ഞി വെക്കേണ്ട കാര്യമില്ല വീട്ടിൽ അരിമേടിക്കേണ്ട കാര്യമില്ല ഇവൻ്റെ അടുത്തോട്ട് ചെയ്താൽ മതി വയറു നിറച്ച് ഭക്ഷണം തരും ഈ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അരിമേടിക്കണ്ടല്ലോ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി നല്ല സമൃദ്ധിയായിട്ടാണ് തരുന്നത് ഒരുപാട് സൗരങ്ങളെ കർത്താവ് തരുമ്പോൾ നന്നായിട്ട് തരും അപ്പം അതുകൊണ്ട് അവർ എല്ലാവരും കൂടി കർത്താവിൻ്റെ അരികിലേക്ക് വന്നു ഫ്രൈസ ലോഷ് ആ ലേലൂയ ഒരുപാട് സൗരങ്ങളെ ഇവരെല്ലാം കൂടി കർത്താവിൻ്റെ ഇരികിലേക്ക് കടന്നു വരുന്നു കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു എൻ്റെ പൊന്നും മക്കളെ നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ അപ്പം കഴിച്ച് തൃപ്തരായതുകൊണ്ടാണ് എൻ്റെ അരികിലേക്ക് വന്നത് ഈ കാലഘട്ടത്തിൽ നമ്മളും പലപ്പോഴും അപ്പത്തിൻ്റെ പിന്നാലെ ഓടാറുണ്ട് അപ്പത്തിൻ്റെ പിന്നാലെ ഓടാറുണ്ട് അപ്പത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ കർത്താവ് നമ്മളോട് ഒരു കാര്യമുണ്ട് അതിതാണ് ശോകനാനുസരിച്ച ശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ കർത്താവ് അറിയുക നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക ഈ ലോകത്തിൻ്റെ നശ്വരതയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല നമ്മൾ ഈ ലോകത്തിൻ്റെ നശ്വരതയ്ക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവരല്ല നമ്മൾ ഈശോ നമ്മളോട് പറയുക അനുശ്വരതയ്ക്ക് വേണ്ടി അധ്വാനിക്കണം എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ് ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നശ്വരമായി ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക അവനെ ദൈവം സൃഷ്ടിച്ചത് അനശ്വരതയ്ക്ക് വേണ്ടിയിട്ടാണ് നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യൻ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ഈ തിരിച്ചറിവാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഞാൻ ഈ ലോക ജീവിതത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയല്ല ഈ ലോക ജീവിതം മാത്രമല്ല എനിക്കുള്ളത് മറിച്ച് എനിക്ക് നിത്യമായ ഒരു ജീവിതമുണ്ട് അനശ്വരമായ ഒരു ജീവിതമുണ്ട് ഈ അനശ്വരതയ്ക്ക് വേണ്ടിയാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഹല്ലേൽവിയ ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മൾ ഈ ലോക ജീവിതത്തിലെ അനേകം കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കണം നമുക്ക് ഈ ലോക ജീവിതം സന്തോഷപ്രദമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദു നിത്യജീവന് വേണ്ടിയായിരിക്കണം ഈ കാലഘട്ടത്തിൽ ഞാൻ ഒത്തിരി ചിന്തിക്കുകയും ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തൊരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്കെല്ലാം സുപരിചിതമായ പ്രാർത്ഥനയാണ് പെട്ടെന്ന് ഒരു പ്രാർത്ഥനയാണ് രണ്ട് സെക്കൻഡ് നേരത്തെ പ്രാർത്ഥനയാണ് ജവമാലയുടെ ഇടയിൽ നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കാതെ അനേകർ ഒഴിവാക്കിയിട്ടുള്ള പ്രാർത്ഥന ഞാൻ പലപ്പോഴും പല കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥ താമസിക്കേണ്ടി വന്നപ്പോൾ ഈ പ്രാർത്ഥന ഒഴിവാക്കിയിരിക്കുന്ന വേണ്ടിയിട്ടുണ്ട് ആ പ്രാർത്ഥന ഇതാണ് ഓ എൻ്റെ ഈശോയെ എൻ്റെ പാവങ്ങൾ എന്നോട് പുറക്കണമേ നരകത്തിൻ്റെ അഗ്നിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന സകലരെയും രക്ഷിക്കണമേ ആ പ്രാർത്ഥന ഭവൻ ടീശോയെ എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ നരാജ്ഞനെ രക്ഷിക്കണമേ ശുദ്ധീനസരത്തിൽ ആ മകളെ രക്ഷിക്കണേ ഈ പ്രാർത്ഥന എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മളെ പ്രാർത്ഥന ചെല്ലുന്നത് തന്നെ നമ്മളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന പ്രാർത്ഥനയല്ലേ നിത്യജീവിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയല്ലേ എനിക്ക് വേണ്ടി മാത്രമല്ല അനേകർക്ക് വേണ്ടിയുള്ള നിത്യജീവിനു വേണ്ടിയുള്ള പ്രാർത്ഥന അനേകരെ രക്ഷിക്കാനുള്ള പ്രാർത്ഥന നമ്മൾ ജവമാലയുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോക ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കാതെ മാത്രം അധ്വാനിക്കാതെ ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ക്രമപ്പെടാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നിത്യതിക്ക് വേണ്ടിയുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകണം നിത്യതയ്ക്ക് വേണ്ടിയുള്ളൊരു പരിശ്രമം നമുക്കുണ്ടാകണം ഈശ്ശ പറഞ്ഞു നശ്വരമായതിനു വേണ്ടി അധ്വാനിക്കാതെ നിത്യതയ്ക്ക് വേണ്ടി അനശ്വരമായതിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുക കുറും ദിവസം വിറക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്നത് എന്താണ് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ് ഒഴിയുള്ളവരെ ഇന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ ഏത് ജീവിതത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കുക അധ്വാനിക്കുക ഈ ലോക ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്തേറെ മാത്രം അധ്വാനിക്കുന്നുണ്ട് ഭാരപ്പെടുന്നുണ്ട് എന്നാൽ നിത്യജീവന് വേണ്ടി നമ്മൾ എത്ര മാത്രം അധ്വാനിക്കുന്നുണ്ട് ഭാരപ്പെടുന്നുണ്ട് എനിക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടാൽ എൻ്റെ ഒന്നിച്ച് വാസം ചെയ്യാൻ എനിക്ക് പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ ആഗ്രഹിക്കാൻ നിത്യതയ്ക്ക് വേണ്ടി അനുശ്രയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നമ്മൾ നശ്വരമായി ഈ ലോകത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ ഇവിടെ കൊണ്ട് എൻ്റെ ജീവിതം തീരുമെന്ന് ചിന്തിക്കാതെ എനിക്ക് കർത്താവിനോടൊന്നിച്ച് നിത്യമായ ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിത്യജീവിനു വേണ്ടി അല്പമെങ്കിലുമൊക്കെ പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ലോക ജീവിതത്തിന് മാത്രം നമ്മൾ കർത്താവിൽ ആശ്രയിക്കാതെ നമുക്ക് കർത്താവ് തരുന്ന അതിമനോഹരമായ ഒരു ജീവിതമുണ്ട് എന്ന് തിരിച്ചറിവിൽ ആ ജീവിതം കർത്താവിനോട് ഒന്നിച്ചായിരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ആഗ്രഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ തൃത്യേക ദൈവമേ ഞങ്ങളെ പരിപൂർണമായ ദൈവസന്നിധി സമർപ്പിക്കാൻ നിത്യജീവിനു വേണ്ടി അധ്വാനിക്കാൻ അനുശ്ചിരമായതൊക്കെ നേടിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ നിത്യജീവന് വേണ്ടി അധ്വാനിക്കാനും പരിശ്രമിക്കാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാരാവേ നിത്യജീവൻ്റെ വലിയ സൗഭാഗ്യം ഞങ്ങൾക്ക് നേടിത്തരാൻ തിരുക്കുമാറിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിഷുദേവസേപ്പിലാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരേ മലാഹമാരെ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധ മാമമായി സർവേശ്വര എന്നേക്കും ആമേൻ പ്രൈസ്ത ലോഷ് ഹാലയിൽ ഒയ ഈശമിശയക്ക് ശുദ്ധീകരിക്കും